നമസ്കാരം. കഥ ഇതുവരെയിലേക്കെല്ലാം മാണി പ്രേക്ഷകർക്കും സ്വാഗതം. ബാലനടൻ, നർത്തകൻ, ഛായാഗ്രാഹകൻ, സംവിധായകൻ, ഇങ്ങനൊരു ബഹുമുഖ പ്രതിഭയാണ് കഥ ഇതുവരെയിലെ ഇന്നത്തെ വിശിഷ്ട അതിഥി. ഇതിനുമെല്ലാത്തിനും ഉപരി മനസ്സിലിപ്പോഴും യുവത്വം സൂക്ഷിക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തു കൂടിയാണ് ഇദ്ദേഹം. ആരാണെന്നല്ലേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. മലയാളത്തിലെ ജീവിതഗന്ധിയായ ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് കൈയൊതുക്കത്തോടെ ക്യാമറ ചലിപ്പിച്ച ഛായാഗ്രാഹകൻ. രാമനാഥ് മേനോന്റെയും പാറുക്കുട്ടിയമ്മയുടെയും മകനായി തൃശൂരിൽ പാട്ടുരായ്ക്കലാണ് വിപിൻ മോഹൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ നൃത്തവും കഥകളിയും അഭ്യസിച്ച കൊച്ചു വിപിൻ 4 വയസ്സുള്ളപ്പോഴാണ് നീലക്കുയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അകാലത്തിലുള്ള അമ്മയുടെ മരണം അനാഥമാക്കിയ ജീവിത പ്രതിസന്ധികൾക്കിടയിലും ബാലനായ വിപിൻ കലയും പഠനവുമായി മുന്നോട്ടു പോയി. ബിരുദ പഠനശേഷം മദ്രാസിലെ ഒരു കമ്പനിയിൽ ജീവിതം കരുപിടിപ്പിച്ച വിപിനെ ക്യാമറയുടെ ലോകത്തെത്തിക്കുന്നത് അടുത്ത സുഹൃത്തുകൂടിയായ മധു അമ്പാട്ടാണ്. മധു അമ്പാട്ടിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ച വിപിൻ മോഹന്റെ മലയാളത്തിലെ ആദ്യ ചിത്രം സന്നാഹമാണ്. പക്ഷേ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ശേഷക്രിയയും. തുടർന്ന് നടൻ മധുവിൻ്റെ അർച്ചന ടീച്ചർ, ബാലചന്ദ്രമേനോന്റെ പ്രേമഗീതങ്ങൾ തുടങ്ങി നിരവധി ചിത്രങ്ങൾ, ടി പി ബാലഗോപാലനിൽ തുടങ്ങി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വരെ 30 ചിത്രങ്ങൾ തുടർച്ചയായി സത്യൻ അന്തിക്കാടുമായി പ്രവർത്തിച്ച് റെക്കോർഡിട്ടു. കമൽ, ലാൽ ജോസ് തുടങ്ങി ഒട്ടേറെ സംവിധായകരുടെ ആദ്യ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചതും വിപിൻ മോഹൻ. 1981 പത്മകുമാർ സംവിധാനം ചെയ്ത അപർണ എന്ന ചിത്രത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡ് വിപിൻ മോഹനെ തേടിയെത്തുകയുണ്ടായി. സിന്ധുരാജിന്റെ തിരക്കഥയിൽ ദിലീപ് നായകനായ പട്ടണത്തിൽ സുന്ദരനിലൂടെയാണ് വിപിൻ മോഹൻ സംവിധായകന്റെ മേലങ്കി അണിയുന്നത്. ഭാര്യ ഗിരിജയ്ക്കും മക്കൾ വിവേകിനും മഞ്ജിമയ്ക്കുമൊപ്പം തിരുവനന്തപുരത്താണ് വിപിൻ മോഹൻ താമസിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അയ്യോ, എനിക്കും. രണ്ട് കാര്യമാണ്. ഒന്ന്, കഥ ഇതുവരെ എന്നുള്ള ഈ എപ്പിസോഡിൽ വരാൻ പറ്റി എന്നുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട, വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണിമയ്ക്ക് അറിയാതെ. നമ്മൾ ഒരുപാട് പടങ്ങളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ചെന്നൈയിൽ മഞ്ജിമ ഇത്ര ആയോന്നും ചോദിക്കും. കാരണം വെച്ചാല് സിനിമയിലൊക്കെ കണ്ട് ഇത്രേ ഉള്ളൂ. അതിനുശേഷം അവള് വളരെ ഒരു വലിയ ഗ്യാപ്പിൽ എവിടെയും വന്നിട്ടില്ല. സെക്കൻഡ് ഇയർ ബി എസ് സി സ്റ്റെല്ല മേരീസ്. ചേച്ചിനെയും ക്ഷണിക്കാം. ക്ഷണിക്കാം. ചേച്ചിയും കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷം. തീർച്ചയായിട്ടും. കല്യാണം ചെക്കുന്നാണെങ്കിൽ വിളിക്കാം അല്ലേ? നീ ഒരു മാസം കൂടെ ഫ്രീഡം ഉള്ളൂ. എനിക്ക് നേരെ തിരിച്ചാ തോന്നിയിട്ടുള്ളത്. ഞാനല്ലല്ലോ അല്ലേ പറയണ്ടേ. ചെന്നൈയിലല്ലേ ഇപ്പൊ? അല്ല, ഞാൻ ഇപ്പോ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, ട്രിവാൻഡ്രത്ത് എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ആഡൈസ് അനിമേഷൻ ഉണ്ട്. ഓൾറൈറ്റ്. ഓക്കെ, ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ വിഷമം ശരിയാക്കി എടുത്തു. ഞാൻ ശരിക്കും അഞ്ചുമേനെ പ്രതീക്ഷിച്ചു. അഞ്ചുമ വരും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അല്ല, അവൾ ഒറ്റക്ക് ട്രാവൽ ചെയ്യാ, നമുക്ക് പേടിയാണ്. അവൾക്ക് പേടിയില്ല, എനിക്ക് പ്രത്യേകിച്ച്. ഷീസ് എ ബിഗ് ഗേൾ. ഒറ്റക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാ, പിന്നെ തിരിച്ച് ട്രാവൽ ചെയ്യാ, ടിക്കറ്റ് ഒക്കെ, യു നോ ദിസ് പ്ലേസ്, ഈ സമയത്ത്. അതുകൊണ്ട് ടെൻഷൻ അടിച്ചു, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ വെറുതെ വിട്ടില്ല. ഇതൊന്ന് കേട്ടു നോക്കൂ. ഹലോ അച്ഛാ. ഹായ് പൂർണിമ ചേച്ചി. എനിക്ക് അവിടെ ഇപ്പോൾ ഉണ്ടാവാൻ പറ്റാത്തതിന് വളരെ സങ്കടമുണ്ട്. എൻ്റെ കോളേജ് കാരണം ഞാനിപ്പം ചെന്നൈയിലെ സ്റ്റെല്ല മാരിസ് കോളേജിൽ പഠിക്കും. അവിടുത്തെ ഹോളിഡേസ് ടാലി ആകാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ട് ടോപ്പിക്കാണ് തന്നിട്ടുള്ള അച്ഛനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അച്ഛനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ബേസിക്കലി ഒരു അച്ഛൻ കുട്ടിയാണ്. കൊച്ചിലൊട്ടെ അച്ഛ അച്ഛ എല്ലാത്തിനും അച്ഛനായിരുന്നു. അമ്മ പണ്ട് പറഞ്ഞ് ഒരു പരിചയമുണ്ട്. കൊച്ചിൽ അച്ഛനെയും അമ്മേനെയും ഞാൻ അമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ഒരു ലൈക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങിയത്.
അച്ഛനായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ് അച്ഛൻ്റെ അടുത്താണ്. നല്ലതായാലും ചീത്തയായാലും ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം ഫസ്റ്റ് പേഴ്സൺ ടു കോൾ അച്ഛനായിരിക്കും. പിന്നെ എൻ്റെ അവിടുത്തെ കോളേജ് ലൈഫിൽ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ 18 വർഷം വീട്ടിൽ തന്നെ ആയിരുന്നു. എല്ലാത്തിലും അച്ഛനെ വിളിച്ചോണ്ടിരുന്നു, അച്ഛൻ എനിക്ക് അത് ചെയ്തു, അച്ഛൻ ചെയ്ത് എനിക്കിത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പം ആ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ ചെന്നിട്ട് എന്താ പറയുക, അച്ഛനില്ല വിളിക്കാൻ, എപ്പോഴും ഫോണിൽ കൂടെ ഉള്ളൊരു കോൺടാക്ട് മാത്രമുണ്ട്. പിന്നെ ആദ്യം കുറേ കരച്ചിലൊക്കെ ആയിരുന്നു അച്ഛൻ അങ്ങോട്ട് വരാനായിട്ടൊക്കെ. അപ്പോൾ അത്രയും ക്ലോസ് ആണ് അച്ഛനായിട്ട്. അച്ഛൻ്റെ പ്രൊഫഷണൽ സൈഡ്, ഞാൻ ഈ ഫീൽഡിൽ എന്നെ ഇൻസ്പയർ ചെയ്ത കുറച്ച് വ്യക്തികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അച്ഛൻ്റെ പേരൊക്കെ ആദ്യം പറയുന്നത്. അച്ഛനൊരു ഫിലിം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഫുൾ അച്ഛൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഫുൾ അത് ചെയ്യാറുണ്ട്. എല്ലാം ക്യാമറ മാത്രമല്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് ആ കൂട്ടത്തിലുള്ള. യൂഷ്വലി ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അച്ഛൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഹലോ മോനെ, അല്ലെങ്കിൽ എന്താടാ പറ എന്നായിരിക്കും. അതിൽ നിന്ന് മാറി ഹലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുള്ളി ഡിപ്രഷൻ, കാരണം അച്ഛൻ എന്തോ ടെൻഷനാണെന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വരും. പിന്നെ എനിക്ക് അച്ഛനിൽ ഇഷ്ടമല്ലാത്ത രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ടെൻഷനാണ്, എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഭയങ്കര കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയങ്കര വെപ്രാളമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ചില സമയത്ത് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ടെൻഷൻ കാരണം. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ കൊച്ചിലത്തെ അവാർഡ്സിൻ്റെ കാര്യത്തിലായാലും ശരി, എനിക്ക് പഠിത്തത്തിലെ കാര്യത്തിലായാലും ശരി, എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തുമാണ്, പ്രത്യേകിച്ച് അച്ഛൻ്റെ അടുത്ത് തന്നെ ഇതിനൊക്കെ അത് വിട്ടതിന്. പിന്നെ എനിക്ക് ഒരിക്കലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്താ മാർക്ക് കുറഞ്ഞെന്ന് ചോദിക്കാറില്ല, അതിന് പകരം അടുത്ത പ്രാവശ്യം വാങ്ങിച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും നാളും നല്ല മാർക്ക്സ് മാത്രമേ കിട്ടുള്ളൂ, എനിക്ക് അതൊരു സ്ട്രെങ്ത്താണ്. അപ്പം എന്തൊക്കെ നോക്കുവാണെങ്കിലും എനിക്ക് എൻ്റെ ചേട്ടനും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫാദറിനെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഐ എം റിയലി ലക്കി ടു ഹാവ് ഹിം ആൻഡ് ഐ ലവ് ഹിം ദ മോസ്റ്റ്. താങ്ക് യു. അതെനിക്കറിയാം, കാരണം നേരത്തെ ഞാൻ ആദ്യം ചോദിച്ചു മോൾ എന്ത് നേരത്തെ അവള് ഒറ്റയ്ക്ക് മാറണ്ടേ, അത് ബുദ്ധിമുട്ടല്ലേ. അതൊരു അച്ഛന്റെ പേഴ്സ്പെക്ടീവ്. മോള് പറഞ്ഞത് കണ്ടോ, മോള് നേരം എനിക്ക് പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ ലീവ് കിട്ടിയിട്ടില്ല അങ്ങനെ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, മഞ്ജിമയുടെ കാര്യം പറയുമ്പോഴത്തേക്കും മഞ്ജിമ ചെറുപ്പത്തിലെ ഞാൻ കേട്ടിട്ടുണ്ട്, മഞ്ജിമ ഷൂട്ടിങ്ങിന് കുഞ്ഞുമാവായിരുന്നപ്പോൾ ഷൂട്ടിങ്ങിന് പോയിരുന്ന സമയത്ത് എന്തുമാത്രം ഓവർ പ്രൊട്ടക്റ്റീവ് ഫാദർ ആയിരുന്നു വിപിൻ സാർ എന്നുള്ളത് ഞങ്ങൾക്ക് നമ്മളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് സ്റ്റിൽ ദാറ്റ് ബോണ്ടിങ് ഇസ് സ്റ്റിൽ ദാറ്റ് മോള് ചെന്നൈയിൽ പഠിക്കുമ്പോഴും ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ അതേപോലത്തെ ഓവർ പ്രൊട്ടക്റ്റീവ് ഫാദർ ബീങ് വറീഡ് അബൌട്ട് ഹർ ഡോട്ടർ. അല്ല, മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ ഭയങ്കര ലക്കിയാണ്. മോനായാലും ശരി, അവന്റെ കാര്യത്തിൽ അവനും ചിലപ്പോൾ അച്ഛനൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയും. ഞാൻ ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. എന്റെ ഇതിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് തീർച്ചയായിട്ടും എന്റെ മക്കൾ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളൂ. മറ്റുണ്ട്, ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ അവൾക്ക് എന്നെ വലിയ കാര്യമാണ്. എനിക്ക് വിട്ടുപിരിയാൻ പറ്റില്ല. ഞാൻ ഷൂട്ടിങ്ങിന് പോയാലും വിളിച്ചു ചോദിക്കും എന്താണ് വിശേഷം, ഒന്നുമില്ല, വെക്കട്ടെ, ശരി, അത്രേ ഉള്ളൂ. അതല്ല, വർക്കിന്റെ ഇടയിൽ ഇപ്പൊ ചിലപ്പോ ഞാനും ആ സമയത്ത് ഞാനും ഒന്നുമില്ല. അത് കേട്ടാ മതി, എനിക്ക് അത്രയും കേട്ടാ മതി. ആ ശബ്ദം ഒന്ന് കേൾക്കുമ്പോ നമുക്ക് ഒന്നുമില്ല, കുഴപ്പമൊന്നും. അതെന്താ ഏട്ടൻ മക്കളെ ആയാലും ഒരു ദിവസം 10-15 പ്രാവശ്യം വെച്ച് വിളിക്കും. ഞാൻ അങ്ങനെയല്ല, കാലത്ത് ചിലപ്പോ വിളിക്കും, അല്ലെങ്കിൽ വൈകിട്ട് വിളിക്കും. ഐ'm sure മഞ്ജുമയ്ക്ക് ഒത്തിരി ഓഫേഴ്സ് വരുന്നുണ്ടാവുമല്ലേ, ബിക്കോസ് ഒന്നാമത്തെ കാര്യം അച്ഛൻ ഇതേ ഇൻഡസ്ട്രിയിൽ നിന്നെയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് പേടിയുണ്ട് ചോദിക്കാൻ. വലയം തന്നെ ഈ പറഞ്ഞ പോലെ മോളെ തിരിച്ച് അഭിനയിക്കാൻ കൊണ്ടുവരണം എന്ന് വിളിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും. വാട്ട് ഇസ് ഹർ സ്റ്റാൻഡ് അബൌട്ട്? എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല, പക്ഷേ ഇതിൻ്റെ ഇതിനകത്തുള്ള ചതിക്കുഴികൾ എനിക്ക് നല്ലപോലെ അറിയാം. സോ ദേ ഷുഡ് ബി സംബഡി ടു പ്രൊട്ടക്ട്, അവളെ സംരക്ഷിക്കാൻ ഒരാൾ വേണം. അപ്പോൾ എനിക്ക് എന്നെയും പേടിയില്ല, കാരണം എൻ്റെ മോനുള്ളിടത്തോളം കാലം അവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല, കാരണം അവൻ ഭയങ്കര അത് പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൾക്കൊരു കഴിവുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഷുഡ് കം ഔട്ട്. പിന്നെ വേറൊരു കാര്യം തോന്നി, ദൈവം എന്നൊരാളെല്ലാം വിധിച്ചിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞ അല്ലെങ്കിൽ പുള്ളി നിശ്ചയിച്ച മാതിരി അത് ദൈവമില്ല എന്ന് പറയുന്നവരുണ്ടാവും, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയുന്നത് ആ ദൈവം നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫേറ്റ്, അത് പ്രകാരം എല്ലാ കാര്യവും നടക്കുള്ളൂ. അച്ഛനെ പോലെ ദൈവം അവർക്കും ഒരു വഴി നിശ്ചയിച്ചിട്ടുണ്ട്. ആൻഡ് യെസ് മോനെ, വിവേക്, ഐ ഹാവ് ടു വിഷ് യു ഗുഡ് ലക്ക്. വരാൻ പോകുന്ന കുട്ടി ഈസ് ലൈക്ക് റിയലി റിയലി ലക്കി. ഇത്രയും ലവിങ് പേരൻസ് ആയിരിക്കും ആ കുട്ടിയെ കിട്ടുന്നത്, ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ഫാദറും. ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട്. വളരെ സന്തോഷം ഇരിക്കും കേട്ടോ. വിപിൻ സാറിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, വളരെ
ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ഭക്തനാണ് താങ്കൾ അല്ലേ. തിരുവമ്പാടിയിലാണ്, തിരുവമ്പാടി അമ്പലം കൃഷ്ണൻ. ഞാൻ തൃശ്ശൂർ പോയാൽ എപ്പോഴും കൃഷ്ണനെ കാണാതെ വരില്ല. തിരുവമ്പാടി അമ്പലത്തിനടുത്ത് തന്നെയാണ് ഈ പാട്ടിറായ്ക്കൽ എന്നുള്ള സ്ഥലത്തായിരുന്നു അവിടെ ജനിച്ചത്. പിന്നെ അവസാനം അമ്മ മരിക്കുന്നതും തിരുവമ്പാടി അമ്പലത്തിനാണ്. അമ്പലത്തിൻ്റെ ഒരു ചുറ്റളവ് വിട്ട് പോയിട്ടില്ല. എല്ലാ ദിവസവും കാലത്തെണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ ഒരു മുണ്ടും എടുത്തുകൊണ്ട് ഓടും കൃഷ്ണനെ കാണാൻ. കൃഷ്ണൻ്റെ അടുത്ത് പോയി തൊഴുതിട്ട് വരും. അങ്ങനെ ആ സ്വഭാവം ഇപ്പോഴും എനിക്ക് കാലത്ത് ഏർലി മോർണിംഗ് എണീറ്റിട്ട് അമ്പലത്തിൽ പോകുന്ന സ്വഭാവമുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം, ഒരു കാവ്, ഇതെല്ലാം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്താ പറയണ അങ്ങനെ കണ്ടു. അവിടുന്ന് വരുന്നവരെ എല്ലാ ദിവസവും അവിടെ പോയി തൊഴുക. മൂന്ന് വെള്ളി ചൊവ്വ ഞായർ മൂന്ന് ദിവസം തുറക്കാറുള്ളു കാവ്. പക്ഷെ എല്ലാ ദിവസവും അവിടെ പോയി ഭഗവതിയെ കാണാൻ പറ്റില്ലേ. കൊങ്ങമ്പട എന്നുള്ളത് പണ്ട് കൊങ്ങ രാജാവ് അവിടെ ആക്രമിക്കാമെന്ന് അന്ന് ദേവി പോയി അങ്ങ് രാജാവിനെ വെട്ടിക്കൊന്നു എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ ഐതിഹ്യം. ഇപ്പോഴും ഉണ്ട് കൊങ്ങമ്പട മാർച്ച് ഏപ്രിൽ സമയത്ത്. ഒരു ഭയങ്കരമായിട്ട് എന്നെ യു ആർ ടേക്കിംഗ് മീ ബാക്ക് ടു ഗുഡ് ഓൾഡ് ഡേയ്സ്. അയ്യോ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്കൂൾ. സ്കൂളിനെ കുറിച്ച് പറയൂ. സ്കൂൾ ഞാൻ ആദ്യം ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചതൊക്കെ പോകുന്ന സ്കൂളാണ് തൃശ്ശൂർ. അമ്മ മരിക്കുന്നവർ, അമ്മ മരി അതെ അതിനുശേഷം ഞാൻ വിഭോഗോദയത്തിൽ ഒരു വർഷം പഠിച്ചു. വിഭോഗോദയം എന്നൊരു സ്കൂളിന് തൃശ്ശൂർ. അതിനുശേഷം നേരെ ചിറ്റൂർ സ്കൂളിലാണ് പത്താം ക്ലാസ്. ചിറ്റൂർ കോളേജിലാണ്. ഓക്കേ, നമുക്ക് ഇനി സ്കൂളും കോളേജും ഒക്കെ കാണാം. ആ സ്കൂളും ആ ഗുഡ്. എന്തൊക്കെ ഓർമ്മ. അതെന്താ എന്തൊക്കെ ഓർമ്മകൾ എന്ന് പറഞ്ഞ്? അല്ല, പെൺകുട്ടികളെ കണ്ടപ്പോൾ ഓർമ്മ. കമന്റ് അടിക്കലും. പണ്ടൊരു പെൺകുട്ടി ഒരു പാട്ട് പാടി കോളേജ് ഡേക്ക്. അത് ആ പാട്ട് പാടിയിട്ട് ഞാൻ തിരിച്ചൊരു കമന്റ് അടിച്ചതിന് അത് നേരെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്തു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനെ ഉള്ള കമന്റ് ഇങ്ങനെ പോകുമ്പോഴാണ് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുന്നതാര് ആ പാടിയതാണ് പാവം. ഞാൻ ചോദിച്ചു എന്നെയാണോ കാണുന്നതെന്ന് ചോദിച്ചു. പോരെ ഇതിൽ അന്ന് ഇവിടെ ഒരു ട്രിവാൻഡ്രത്തൊരു നാരായണപിള്ള സാറുണ്ടായിരുന്നു. അങ്ങോരാണ് ട്രിവാൻഡ്രത്തെയാണ് അങ്ങോര് അങ്ങോരാണ് അവിടുത്തെ പ്രിൻസിപ്പൾ. പോയി പറഞ്ഞു തന്നു ഇങ്ങനെ വിപിൻ മോഹൻ കമന്റ് അടിച്ചു. ഞാൻ ചോദിച്ചു സാർ ഞാൻ ഒന്നും പറഞ്ഞില്ല സ്വപ്നം അങ്ങനെ കാണാണ്ട് ചോദിച്ചു. തൻ്റെ ആരോടത്തെ സ്വപ്നം കണ്ട് മൂന്ന് ദിവസത്തിന് പൊക്കോളാൻ പറഞ്ഞു. കോളേജിന് മൂന്ന് ദിവസം സുഖം. വീട്ടിലുള്ളവരെ കുറിച്ച് പറയൂ. സിസ്റ്റേഴ്സ്? എനിക്ക് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സ്. മൂത്ത സിസ്റ്റർ സുലോചന നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ആ കുട്ടിയെ പാട്ട് പാടാൻ വിളിച്ചപ്പോഴാണ് എന്നെ നീലക്കുയിലിന് കണ്ടിട്ട് എന്നെ അഭിനയിക്കാൻ. ഇതെല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ആ കുട്ടി പാടിയില്ല, പക്ഷെ ഞാൻ അഭിനയിച്ചു. തിക്കുർശി സുകുമാരൻ നായരായിരുന്നു എൻ്റെ അളിയൻ. എനിക്ക് എൻ്റെ അച്ഛനെ മാതിരിയുള്ള ഒരു സ്നേഹമായിരുന്നു. ഇതൊക്കെ അമ്മാവിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നു. കനകശ്രീ വത്സം അമ്മാവിൻ്റെ മോളാണ്. കനകശ്രീ ചേച്ചിയുടെ മോളാണ്. ഒരേ ഒരു കുട്ടിയാണ്. എന്നെ ഭയങ്കര അടുപ്പമായിരുന്നു ആ കുട്ടിയായിട്ട്. എന്നെ അമ്മാവെന്ന് വിളിച്ചേട്ടാന്നേ വിളിക്കുള്ളൂ. അമ്മാവാണ് ശരിക്കും വിളിച്ചേട്ടാന്നേ വിളിക്കുള്ളൂ. എൻ്റെ ബ്രദർ രാജേന്ദ്രൻ അവിടെ ചേട്ടന് സുഖമില്ല. ഒരു സിസ്റ്റർ സുലോൻ ചേച്ചി മരിച്ചുപോയി. എൻ്റെ മൂത്ത സിസ്റ്റർ ഇളയ സിസ്റ്ററാണ് സുമംഗല. വീടൊക്കെ അവിടെയുണ്ട് ഇപ്പോഴും. എപ്പോഴെങ്കിലും പോകും. പിന്നെ വെച്ചാൽ പൂർണ്ണിമ ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, സത്യമാണെന്നുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ തോന്നാറില്ല. ബന്ധങ്ങളെ കുറച്ച് അകന്നകന്ന് പോകും. അതേമാതിരി ഇത് അകന്ന ബന്ധമാണ്, പക്ഷെ മുറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇന്ന് സംസാരിക്കും, വിളിക്കും, കാര്യങ്ങൾ പറയും, അത്രയേ ഉള്ളൂ. ഞാൻ പോവാറില്ല, അവിടെ ഒന്നും പോവാറില്ല. എന്നെ ജീവിതത്തിൽ അടിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി ചേട്ടനാണ്. എനിക്ക് അത് കാരണം ചേട്ടനെ നല്ല പേടിയായിരുന്നു. ഇപ്പോഴും ചേട്ടനെ പേടിയുണ്ട്. ഇന്നിപ്പോൾ അടിക്കുമൊന്നുമില്ല വയ്യ പുള്ളിക്ക്. അത് ആളുകൊണ്ട് ആ പേടിയില്ല. പക്ഷേ എനിക്ക് ചേട്ടനോട് അപ്പുറത്തൊരു സ്നേഹമായിരുന്നു.
അപ്പോൾ ഇടി വെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ട് ചെറുപ്പത്തിൽ മഴ പെയ്യ് ഇടി വെട്ടാൻ ചേട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. വിവി നീ പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട കേട്ടോ, പേടിക്കണം. ഞാൻ വല്ല കട്ടലിൻ്റെ അടിയിലും ആയിരിക്കും സാരിയൊക്കെ ചുറ്റിയിട്ട് ഇടി വെട്ട് കേൾക്കാതിരിക്കാൻ. ആ ചേട്ടന് അങ്ങനെ ഒരു സ്നേഹം. അമ്മ 1956 ഒരിക്കലും മറക്കില്ല. കേരള പിറവി നവംബർ 1 അന്നാണ് അമ്മ മരിക്കണത്. അൺഫോർച്ചുനേറ്റ്ലി അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഞങ്ങളുടെ വീട്ടിലില്ല. അമ്മ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അമ്മ മരിച്ച ശേഷം എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എനിക്ക് തോന്നുന്ന കാലങ്ങളിൽ എവിടെയോ മറന്നുപോയിരുന്നു. അച്ഛൻ്റെ ഫോട്ടോ അമ്മയുടെ ഫോട്ടോ ഒന്നും ഇല്ല. നല്ലതാണ്, എനിക്ക് മരിച്ചവരുടെ ഫോട്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ല. പാർക്കുട്ടിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര്. അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറ്റം കാണിച്ചാൽ പോയി വടി എടുത്തുകൊണ്ട് വരാൻ പറയും, കൈ നീട്ടാൻ പറയും, അടിച്ചിട്ട് വടി കൊണ്ടി വയ്ക്കാൻ പറയും. അതുവരെ കരയാൻ പാടില്ല, ഈ വടി കൊണ്ടി വെച്ചിട്ട് കരയാൻ പാടും. എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട്. അമ്മ ഭയങ്കര ഈ കലകളിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് പാട്ടിനോട് ഇഷ്ടം, ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടനും ചേച്ചിയും നന്നായി പാടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേര് അവളും ഡാൻസ് ചെയ്യും, ഞാനും ഡാൻസ് ചെയ്യുമായിരുന്നു. പഴയ ഒരു ടീച്ചറിന്റെ കുറച്ച് വിശേഷങ്ങൾ കേൾപ്പിക്കട്ടെ. പഴയ ടീച്ചറോ? പഴയ കേട്ടു നോക്കൂ. വിവിൻ, ഇങ്ങനെ ഒരു അവസരത്തിൽ വിവിനെ കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 62, 63, 64 കാലഘട്ടങ്ങളിലാണല്ലോ നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിരുന്നത്. കൂടെ വിവിൻ്റെ അനിയത്തി സുമംഗലയും ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവരും വഴിത്തിരിഞ്ഞ് ഓരോ പ്രൊഫഷനിലേക്ക് മാറിയെങ്കിലും ഇപ്പോഴും നല്ല ഓർമ്മയാണ് ആ കാര്യങ്ങളെക്കുറിച്ച്, നല്ല രീതിയിലൊരു ഓർമ്മയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. എപ്പോഴും നമ്മൾ കാണുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതീവമായ ഒരു ടാലൻറ്റിൻ്റെ ഉടമയാണ് വിപിൻ എന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു, ഞാനുൾപ്പെടെ എല്ലാവരും പറയാറുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വിപിൻ്റെ വേടനൃത്തത്തിനെക്കുറിച്ചും അഭിനയത്തിനെക്കുറിച്ചും ഭാവങ്ങളെക്കുറിച്ചെല്ലാം ആ അഭിനയ രീതിയെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. വളരെ മാനലി ആയിട്ട് വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആ രീതിയെക്കുറിച്ച് കൊച്ചു പ്രായത്തിൽ ഏതാണ്ട് ഒരു 14-15 വയസ്സുള്ളപ്പോൾ തന്നെ നല്ലപോലെ അവതരിപ്പിക്കുന്ന ആ രീതി കണ്ട് എല്ലാവരും പ്രശംസിക്കാറുണ്ടായിരുന്നു. വിപിൻ ഈ കലാരംഗത്ത് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം, അതായത് കലാരംഗത്തോട് പ്രാക്ടീസ് അഭ്യസനം കിട്ടുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ നിലപാടിനേക്കാളും കൂടുതൽ നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും എന്ന് ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഞാൻ ആശിച്ചു പോവുകയാണ്. എങ്കിലും ഈ രംഗത്ത്, സിനിമാ രംഗത്തെങ്കിലും വളരെ നന്നായിട്ട് മുമ്പോട്ട് വരാനും ഒരുപാട് അവാർഡും കാര്യങ്ങളും നേടാനും ഇതിൽ പ്രശസ്തി ആർജിക്കാനും സാധിച്ചതിൽ എനിക്ക് വേറെ സന്തോഷമാണ്. മൈഥിലി എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന വിധുബാല, സുമംഗല എൻ്റെ കൂടെ ഞാനും ഡാൻസ് പഠിക്കുമായിരുന്നു. ഇപ്പോഴും ടീച്ചറായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്, മിഥിലാലയ എന്നുള്ള ഡാൻസ് സ്കൂൾ നടക്കുന്നത്. ടീച്ചറായിട്ട് നല്ല ബന്ധമാണ്. എൻ്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാം, ടീച്ചർക്ക് അങ്ങനെ ഒരു ഭാഗ്യം. എന്നെയും പഠിപ്പി, എൻ്റെ മോളെയും പഠിപ്പിക്കാം. ഗിരിജ നല്ലൊരു ഡാൻസറാണ്, അതറിയാലോ. ഗിരിജ കലാമണ്ഡലത്തിലായിരുന്നു. ഗിരിജയോടുള്ള ഏറ്റവും വലിയ ദേഷ്യം വെച്ചാൽ, ഗിരിജ ഇപ്പോൾ ഡാൻസ് ചെയ്യും, വിമൻസ് ക്ലബിലൊക്കെ ഡാൻസ് ചെയ്യും, പക്ഷേ ഡാൻസ് അതിൻ്റെതായ രീതിയിൽ അഭ്യസിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അമ്മൂമ്മമാർക്കൊക്കെ ഡാൻസ് പറഞ്ഞു കൊടുക്കും. അവിടെയുള്ള കുട്ടികൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ, ഡാൻസ് കോറിയോഗ്രാഫറൊക്കെയാണ്, പക്ഷെ അവിടെ ഡാൻസ് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടം എനിക്ക് ഇല്ലാതില്ല. എല്ലാ എക്സ്പ്രഷൻസും കൂടുതലാണ്. 30 സിനിമയില് വേറൊരു ക്യാമറമാനെ കേറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല.